ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയായ മാരാ. നിങ്ങളുടെ ഉറക്കത്തിൽ ഒരു പിശാച് നിങ്ങളെ കൊല്ലാനായി വേട്ടയാടിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഒരു ഉറക്കത്തിലെ പിശാചിന്റെ കഥയാണ് മാരാ. അപ്പം നമുക്ക് ഒട്ടും രേഖടിപ്പിക്കാതെ നേരെ വീടിലേക്ക് വിട്ടാലോ. മൂവിയുടെ തുടക്കത്തിൽ സോഫി എന്ന പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി എന്തോ ഒരു ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഉണരുന്നു. ആ ശബ്ദം കേട്ട മുറിയിലേക്ക് പോകുമ്പോൾ ആ മുറിയിൽ നിന്നും ഹെലന എന്ന പേരുള്ള അവളുടെ അമ്മ പുറത്തേക്ക് വരുന്നു. ആകെ ഭയത്തോടും സങ്കടത്തോടും കൂടെ സോഫിയോട് പറയുന്നു, ഇതൊന്നും നീ കാണാൻ പാടില്ല എന്നും പറഞ്ഞ് അവളെ മുറിയിൽ കയറ്റാതെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ മുറിയിലെ ബെഡിലേക്ക് നോക്കുമ്പോൾ സോഫിയുടെ അച്ഛൻ ക്രൂരമായി കഴുത്തു നെരിച്ച് മരണപ്പെട്ട നിലയിൽ കിടക്കുന്നു. അത് കണ്ട് അവൾ ആകെ പേടിക്കുന്നു. ഇപ്പോൾ കേറ്റ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഇവളാണ് നമ്മുടെ മൂവിയുടെ ഹീറോയിൻ. ഇവളൊരു പാരസൈറ്റിക് ഡോക്ടർ കൂടെയാണ്. കേറ്റ് രാവിലെ ജോഗിംഗ് ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അതൊരു പോലീസ് ഓഫീസറായിരുന്നു. സ്റ്റാർട്ടിംഗ് സീനിൽ മരിച്ചല്ലോ സോഫിയുടെ അച്ഛൻ. അങ്ങോട്ടേക്ക് വരാൻ അയാൾ പറയുന്നു. അങ്ങനെ കേറ്റ് പെട്ടെന്ന് അവിടേക്ക് എത്തുന്നു. സോഫിയുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൾ ആരോട് സംസാരിക്കാതെ ഒരു തൊട്ടേക്ക് നിൽക്കുന്നു. എന്താണ് പറ്റിയത്, എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചതെന്നൊക്കെ കേറ്റ് ചോദിക്കുമ്പോൾ പോലും അവളൊരു റിയാക്ഷനും കാണിക്കാതെ നിൽക്കുന്നു. ഉടനെ ആ ചെറിയ പെൺകുട്ടി സോഫിയുടെ അടുത്തേക്ക് സംസാരിക്കാനായി കേറ്റ് പോകുമ്പോൾ ഈ സമയം സോഫിയുടെ അപ്പൂപ്പൻ പറയുന്നു, ഇതിനെല്ലാം കാരണം ഡോഗി എന്ന ഡ്രഗ്സ് ഒക്കെ വിൽക്കുന്ന ഒരുത്തനാണ്. ആദ്യം അവനെ കണ്ടുപിടിക്കും, അല്ലാതെ ഇവിടെ കിടന്ന് ചോദ്യം ചെയ്ത് നിൽക്കുന്നതിൽ കാര്യമില്ല എന്നൊക്കെ പറയുന്നു. ഇതൊന്നും കാര്യമാക്കാതെ കേറ്റ് സോഫിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ സോഫിയ കട്ടിലിനടിയിൽ ഭയന്നിരിക്കുകയാണ്. അടുത്തേക്ക് പോയി കേറ്റ് സംസാരിക്കാൻ തുടങ്ങുന്നു. മോളെ, നീയെങ്കിലും പറ, എന്താണ് നിന്റെ അച്ഛന് സംഭവിച്ചത്? നിന്റെ അമ്മയാണോ നിന്റെ അച്ഛനെ കൊല ചെയ്തതെന്നൊക്കെ കേറ്റ് ചോദിക്കുമ്പോൾ ആ കുട്ടി ഒരു നിമിഷം മൗനമായി ഇരുന്നതിന് ശേഷം എന്റെ അച്ഛനെ കൊന്നത് മാരയാണെന്ന് ആകെ ഭയത്തോടെ പറയുന്നു. ഇത് കേട്ട കേറ്റ് നേരെ സോഫിയുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. മാര ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത്ര സമയം ഒന്നും പറയാതെ നിന്ന അവൾ ഇത് കേട്ട് നിലവിളിച്ച് അബ്നോർമലായി പെരുമാറുന്നു. അത് കഴിഞ്ഞ് സോഫിയുടെ അമ്മ ഹെലനയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും കേറ്റ് ചോദിക്കുന്നു, മാര ആരാണ്? ഇപ്പോൾ അവൾ ഒരു ഇടറിയ സൗണ്ടിൽ പറയുന്നു, ഉറക്കത്തിലെ പിശാച്. എന്റെ ഭർത്താവിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു, അപ്പോൾ ഞാൻ പ്രശ്നമുണ്ടാക്കി. അയാൾ കുറേ തവണ പറഞ്ഞു, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ. പക്ഷേ ഞാൻ അയാളോട് ക്ഷമിച്ചില്ല. അന്ന് രാത്രിയാണ് ആ പിശാചിൻ്റെ ഭർത്താവിൻ്റെ കഴുത്ത് നെരിച്ച് ക്രൂരമായി കൊന്നതെന്ന് വിഷമത്തോടെ പറയുന്നു. പക്ഷേ ഇത് കേറ്റ് വിശ്വസിക്കുന്നില്ല. ഈ കൊല ചെയ്തത് ഇവർ തന്നെയാണെന്ന് കരുതി കേറ്റ് പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് റിപ്പോർട്ട് പറയുന്നു. അവർക്ക് മാനസിക പ്രശ്നമുണ്ട്, സ്വന്തം ഭർത്താവിനെ അവർ തന്നെയാണ് കൊന്നതെന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ വിസിറ്റിംഗ് ഹവേഴ്സിൽ സോഫിയും അവളുടെ അമ്മയും സംസാരിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൊണ്ടുപോകുന്നു. ഇതൊക്കെ കാണുന്ന കേറ്റ് അവൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊരു കുറ്റബോധമുണ്ടാകുന്നു. ഇപ്പോൾ രാത്രി കേറ്റ് ഉറങ്ങുമ്പോൾ അവളുടെ നെഞ്ചിൻ്റെ പുറത്ത് ആരോ ഇരുന്ന് പതുക്കെ അവളെ അമർത്തുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പക്ഷെ കുറച്ച് ദൂരെ ഒരു രൂപം ഇവളെ നോക്കി നടന്നു പോകുന്നത് പോലെ തോന്നുന്നു. അത് കണ്ട് പേടിച്ച് ലൈറ്റ് ഓണാക്കി നോക്കുമ്പോൾ അവിടെ ആ രൂപമില്ല. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ കേറ്റ് സോഫിയുടെ വീട്ടിൽ നിന്നും എടുത്ത ഫോട്ടോസും പേപ്പേഴ്സും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ രണ്ട് കീറിപ്പോയ പേപ്പേഴ്സ് കിട്ടുന്നു. അത് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽ തക്കാശി എന്നൊരു പേര് കാണുന്നു. അത് മാത്രമല്ല കൂടെ അവരുടെ അഡ്രസ്സുമുണ്ട്. അങ്ങനെ കേറ്റ് കാറുമെടുത്ത് ആ അഡ്രസ്സിലേക്ക് അന്വേഷിച്ച് പോകുന്നു. അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവൾ അവിടേക്ക് പോകുന്നത്. എന്നാൽ കേറ്റ് ആ അഡ്രസ്സിലുള്ള വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ തക്കാശി എന്ന ആൾ അഴുകിയ നിലയിൽ മരിച്ചു കിടക്കുന്നു. ഏകദേശം സോഫിയുടെ അച്ഛൻ മരിച്ചതുപോലെ തന്നെയാണ് ഇയാൾ മരിച്ചു കിടക്കുന്നത്. അങ്ങനെ അവിടേക്ക് ഈ വിവരം അറിഞ്ഞ പോലീസ് ഓഫീസേഴ്സ് എത്തുന്നു. ഇതൊക്കെ കാണുന്ന പോലീസ് ഓഫീസേഴ്സ് സോഫിയുടെ അമ്മയുണ്ടല്ലോ, അവളാണ് ഇതും ചെയ്തതെന്നും പറഞ്ഞ് അവളുടെ തലയിൽ ഈ കൊലക്കേസ് വയ്ക്കാൻ നോക്കുമ്പോൾ കേറ്റ് പറയുന്നു, സോഫിയുടെ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് ഡോഗി എന്ന ഒരാളെ പറ്റി പറഞ്ഞിരുന്നു. നമ്മൾ അയാളെ ഒന്ന് ചോദ്യം ചെയ്താൽ ഈ മരണത്തിന് പിന്നിലുള്ള നിഗൂഢതകൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ, നീ പോലീസല്ല ഒരു ഡോക്ടർ മാത്രമാണ്, നീ നിന്റെ പണി നോക്കിയാൽ മതിയെന്നും പറഞ്ഞു വിടുന്നു. എന്നാൽ കേറ്റ് അതങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല. അവൾ ഒറ്റയ്ക്ക് അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവൾ നേരെ സോഫിയുടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നു. ഡോഗി എന്നത് ആരാണ്, അയാളെ നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുന്നു. സോഫിയുടെ അമ്മ പറയുന്നു, മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഭർത്താവ് ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോഴാണ് അടുത്തുള്ള എലീസ എന്ന ഡോക്ടറെ കാണാനായി പോയത്. ആ സ്ഥലത്ത് വെച്ചാണ് എൻ്റെ ഭർത്താവും ഡോഗിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയെന്ന് പറയുന്നു. ഇപ്പോൾ ആ ഡോക്ടറെ കാണാനായി കേറ്റ് പോകുന്നു. ആൾറെഡി അവിടെ കുറേ പേരെ ഇരുത്തി ആ ഡോക്ടർ പറയുന്നു, നിങ്ങളെല്ലാവരും കണ്ടതൊരു സാധാരണ സ്വപ്നം മാത്രമാണ്, നിങ്ങൾ തന്നെയാണ് അതിനെ ഒരു പ്രേതമായും പിശാചുമായും എടുത്ത് നിങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ ആ പിശാചിനെ കണ്ടു, അത് മാത്രമല്ല ആ പിശാചി നമ്മൾ പോകുന്ന എല്ലായിടത്തും പിന്തുടർന്ന് വരുന്നു എന്ന് ചുറ്റുമിരിക്കുന്നവർ പറയുന്നു.
കൂടാതെ കേറ്റ് അന്വേഷിച്ച് വന്ന ഡോഗി എന്ന ആളും അവിടെ ഉണ്ട്. ആ മുട്ടത്തലേനാണ് ഡോഗി. ഇപ്പോൾ ആ മുട്ട എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നിങ്ങളെല്ലാവരും മരിക്കും. അത് മാത്രമല്ല, ഒരുത്തൻ്റെ കണ്ണ് കാണിച്ച് അവൻ്റെ കണ്ണ് ചുവന്നിരിക്കുന്നത് കണ്ടോ, നിന്റെ കഥ തീർന്നു. ആ മാരയെന്ന പിശാചി നിന്നെ കൊല്ലും. ഞാൻ പറയുന്നത് കേൾക്ക്, ഇന്ന് രാത്രി നീ എല്ലാ ലൈറ്റും ഇട്ട് ഉറങ്ങാതിരിക്കണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നീ മരിക്കാതിരിക്കൂ എന്ന് പറയുമ്പോൾ ആ കണ്ണ് ചുവന്നിരുന്നാൽ പൊട്ടിക്കരയുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഡോഗി ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ കേറ്റിനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. നിരാശയോടെ കേറ്റ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവളുടെ ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് കാണുന്നു. അയച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, സോഫിയുടെ അമ്മയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാത്രി എന്തായാലും ആ പിശാചെന്നെ കൊല്ലും. അതുകൊണ്ട് അവസാനമായി എനിക്ക് എൻ്റെ മകളെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. നീ എന്നെ ഒന്ന് സഹായിക്കണമെന്നായിരുന്നു ആ വോയിസ് മെസ്സേജിൽ. എന്നാൽ കേറ്റിന് പിശാചിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ വോയിസ് മെസ്സേജ് അവൾ കാര്യമായി എടുക്കുന്നില്ല. അങ്ങനെ അവൾ ഉറങ്ങാനായി കിടക്കുന്നു. ഇപ്പോൾ അവൾ ഉറങ്ങുമ്പോൾ വീണ്ടും ആരോ അവളെ അമർത്തുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. പേടിച്ചുപോയി കേറ്റ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവിടെ കഴിഞ്ഞ രാത്രി കണ്ടതുപോലുള്ള രൂപം ഇവളെ കുറച്ച് സമയം നോക്കി നിന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പേടിയോടെ അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. അത് ആരാണെന്ന് വെച്ചാൽ പോലീസ് ഓഫീസറായിരുന്നു. ഡോഗി ഒരാൾ ഇന്ന് രാത്രി നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അയാൾ മരിച്ചിരിക്കുന്നു. പെട്ടെന്ന് കേറ്റിൻ്റെ അടുത്ത് സ്റ്റേഷനിലേക്ക് വരാൻ ആ ഓഫീസർ പറയുന്നു. ഈ കൊല ചെയ്തത് ഡോഗിയാണെന്ന് കരുതി അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ കേറ്റ് ഡോഗിയോട് സത്യം പറ, നീയും മരിച്ചുപോയ സോഫിയുടെ അച്ഛനും തമ്മിൽ എന്താണ് ബന്ധം? അത് മാത്രമല്ല, നീ പറഞ്ഞ ആൾ എങ്ങനെയാണ് കറക്റ്റായി ഇന്ന് മരിച്ചതെന്നും ചോദിക്കുന്നു. അങ്ങനെ അവസാനം ഡോഗി പറയുന്നു, എൻ്റെ കണ്ണ് നോക്ക്, അത് ചുവന്നിരിക്കുന്നത് കണ്ടോ? അടുത്ത് ഞാനാണ് മരിക്കാൻ പോകുന്നത്. ഇതിനെല്ലാത്തിനും കാരണം മാര എന്ന ഉറക്കത്തിലെ പിശാചാണ്. ആ പിശാജ് ഒരാളെ കൊല്ലാനായി തീരുമാനിച്ചാൽ ഇതുപോലെ അയാളുടെ കണ്ണ് ചുവക്കും. അത് മാത്രമല്ല, സോഫിയുടെ അച്ഛനും ഇതുപോലെ ബാധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പിശാജിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. എന്നാൽ സോഫിയുടെ അച്ഛൻ മാത്രം പെട്ടെന്ന് മരണപ്പെട്ടു പോയെന്ന് ഡോഗി പറയുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിൻ ഗേറ്റ് ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ആക്ച്വലി ഈ പോലീസുകാരുടെ കയ്യിൽ ഡോഗിയാണ് ഈ കൊലയൊക്കെ ചെയ്തതെന്നതിൻ്റെ ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഡോഗിയെ റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കേറ്റ് സോഫിയുടെ അമ്മയെ കാണാനായി വരുന്നു. കതക് തുറക്കുമ്പോഴാണ് സോഫിയുടെ അമ്മ മരിച്ചു കിടക്കുന്നു. ഇത് കാണുന്ന കേറ്റ് ആകെ ഷോക്കായി കരയാൻ തുടങ്ങുന്നു. ഇപ്പോൾ രാത്രി കേറ്റ് ബാത്തിങ് ടബിൽ കിടന്ന് നടന്ന എല്ലാത്തിനെയും പറ്റി ആലോചിച്ച് പതിയെ അവിടെ കിടന്നുറങ്ങുന്നു. ഈ സമയം കേറ്റിനെ ആരോ അമർത്തുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് ഈ തവണ ആ പിശാജ് ഇവളുടെ അടുത്ത് നിൽക്കുന്നു. പെട്ടെന്ന് മാരയെന്ന ആ പിശാജ് ഇവളെ വെള്ളത്തിൽ മുക്കുന്നു. പേടിച്ചു പോയ കേറ്റ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഇവൾ താഴേക്ക് നോക്കുമ്പോൾ ആ പിശാജിന്റെ കാൽപ്പാടുകൾ പതിയെ മാഞ്ഞു പോകുന്നു. ഇത് കണ്ട് ഇവൾ ആകെ പേടിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഡോഗിയും സോഫിയുടെ അമ്മയും പറഞ്ഞത് ശരിയായിരുന്നോ എന്ന് മനസ്സിലാക്കി കേറ്റ് അടുത്തുള്ള കണ്ണാടിയിലേക്ക് പോയി നോക്കുമ്പോഴാണ് അവളുടെ മുഖത്ത് മരണഭയം ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ കണ്ണിലും ആ പിശാജ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ മരിച്ചുപോയ സോഫിയുടെ അമ്മയുടെ റൂമിലുണ്ടായിരുന്ന CCTV ഫോട്ടേജ് കേറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിൽ ആ പിശാജ് സോഫിയുടെ അമ്മയെ ക്രൂരമായി കൊല്ലുന്നത് ക്ലിയറായി റെക്കോർഡായിരിക്കുന്നു. ഇത് കണ്ട് കേറ്റ് ആകെ ഷോക്കാകുന്നു. പക്ഷേ പോലീസ് ഓഫീസേഴ്സ് ഇത് കാണുമ്പോൾ അത് വീഡിയോ ഒരു ബ്ലറാണെന്നും പറഞ്ഞ് കാര്യമാക്കാതെ വിടുന്നു. ഉടനെ കേറ്റ് കാറുമെടുത്ത് ഡോഗിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തിയ കേറ്റ് ഇതുപോലെ പിശാചിനാൽ ഞാനും ബാധിക്കപ്പെട്ടു, എനിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി എന്തെങ്കിലും വഴി പറഞ്ഞു തരാൻ ഡോഗിയോട് ചോദിക്കുന്നു. ഇപ്പോൾ ഡോഗി പറയുന്നു, ഞാനും സോഫിയുടെ അച്ഛനും അതിനെപ്പറ്റി നിറയെ ഇൻഫർമേഷൻ ശേഖരിച്ച് വെച്ചിരുന്നു. ഞങ്ങൾ കണ്ടുപിടിച്ച വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ മാരയെന്ന ഉറക്കത്തിലെ പിശാചിനെ നിറയെ പേർ കണ്ടിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം മരിച്ചിട്ടില്ല. അതുപോലെ എല്ലാവർക്കും ആ കണ്ണിലെ മാർക്ക് വന്നിട്ടില്ല. ആ പിശാജ് കുറച്ചുപേരെ മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ മാത്രം മതി നമുക്ക് ആ പിശാജിൽ നിന്ന് രക്ഷപ്പെടേണ്ട വഴി ലഭിക്കുമെന്ന് ഡോഗി ഒരു ഐഡിയ പറയുന്നു. അത് കഴിഞ്ഞ് കേറ്റ് അവിടെ നിന്നും ഡോക്ടർ എലീസിനെ കാണാനായി വരുന്നു. അവരോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ അവർ പറയുന്നത് ഉറക്കമെന്നതൊരു സ്വപ്നം മാത്രമാണ്, ആ സ്വപ്നം കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് പറഞ്ഞുവിടുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഹീറോയിൻ കേറ്റ് ഞാനിതൊക്കെ ചുമ്മാ സ്വപ്നത്തിൽ ആലോചിച്ച് കൂട്ടുന്നതെന്നും കരുതി അന്ന് രാത്രി സുഖമായി ഉറങ്ങാൻ തുടങ്ങുന്നു. പക്ഷേ വീണ്ടും കേറ്റിനെ ആ പിശാജ് അമർത്തുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഈ സമയം ആ പിശാജ് കേറ്റിന്റെ ബെഡിന്റെ അടുത്ത് നിൽക്കുന്നു. പതിയെ പതിയെ അടുത്തേക്ക് വന്ന് അവളുടെ കഴുത്ത് നെരിച്ച് കൊല്ലാനായി തുടങ്ങുന്നു. പെട്ടെന്ന് കേറ്റ് കണ്ണ് തുറക്കുന്നു. ഇതും അവൾ കണ്ടൊരു സ്വപ്നമായിരുന്നു. ഇപ്പൊ ഡോഗി അവൻ ഉറങ്ങാതിരിക്കാനായി അവന്റെ കണ്ണിലെ പ്രിഗം സ്വന്തമായി അറുത്തെടുക്കുന്നു. കറക്റ്റ് സമയം കേറ്റ് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവനെ രക്ഷിച്ച് കേറ്റ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ടയേർഡായ ഡോഗിക്ക് ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നു.
ഇപ്പൊ ഇവൻ ഉറങ്ങുന്നതിന് മുന്നേ ആ പിശാജ് എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ആക്ച്വലി ഇവൻ ആർമിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പാവം പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും ക്രൂരമായി കൊന്നു. അതുകൊണ്ടാണ് ആ പിശാജ് എന്നെ കൊല്ലാനായി വരുന്നതെന്ന് കേറ്റിന്റെ അടുത്ത് പറയുന്നു. ഇതൊക്കെ കേട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഉറങ്ങിപ്പോകുന്നു. ഇപ്പോ ആ മാരയെന്ന ഉറക്കത്തിലെ പിശാജ് അകത്തേക്ക് വന്ന് ഡോഗിയുടെ കഴുത്ത് നെരിച്ച് കൊല്ലുന്നു. കൂടാതെ ഇപ്പോൾ കേറ്റിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കഴുത്ത് നെരിച്ച് കൊല്ലാനായി തുടങ്ങുമ്പോൾ ഇത് സി സി ടി വി വഴി കാണുന്ന ഡോക്ടർ ഉടനെ അവിടേക്ക് വന്ന് കേറ്റിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി അവളുടെ ജീവൻ രക്ഷിക്കുന്നു. ഇപ്പൊ മരിച്ചുപോയ ഡോഗിയെ നോക്കി കേറ്റ് വിഷമത്തോടെ ഇരിക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിന്നും ഡോഗിയുടെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോഴാണ് ഇവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. മരിച്ചുപോയ സോഫിയുടെ അമ്മ അവൾ കാരണമാണ് തന്റെ ഭർത്താവ് മരിച്ചു പോയതെന്ന ഒരു കുറ്റബോധത്തിലായിരുന്നു. അങ്ങനെ സോഫിയുടെ അമ്മയെ മരിച്ചു. ഇപ്പോൾ സോഫിയുടെ അമ്മ മരിക്കാൻ കാരണം കേറ്റ് ആണെന്ന് അവൾക്കൊരു കുറ്റബോധം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷമാണ് കേറ്റിന്റെ കണ്ണിൽ ചുവന്ന നിറം വന്നത്. ഇപ്പോ കേറ്റിന് കാര്യം മനസ്സിലാകുന്നു. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഞാനാണ് ആ തെറ്റ് ചെയ്തതെന്ന് ഒരു കുറ്റബോധം തോന്നിയാൽ അവരെ ഈ പിശാജ് സെലക്ട് ചെയ്ത് കൊല്ലുമെന്ന് കണ്ടുപിടിക്കുന്നു. ഉടനെ കേറ്റ് കാറുമെടുത്ത് ഇവിടെ നിന്നും സോഫിയെ കാണാനായി പോകുന്നു. പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ തോന്നി വണ്ടി തിരിച്ചു നിർത്തി കാറിൽ നിന്നും ഇറങ്ങി നോക്കുമ്പോൾ ആരും തന്നെ അവിടെ ഇല്ല. ആകെ ഭയന്ന് കേറ്റ് സോഫിയെ ലക്ഷ്യമാക്കി ഓടുന്നു. എങ്ങനെയൊക്കെയോ സോഫിയുടെ അടുത്തേക്ക് കേറ്റ് എത്തുന്നു. എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ തന്റെ അമ്മ മരിക്കാൻ കാരണം ഞാനാണ് എന്നൊക്കെ ഒരു കുറ്റബോധം സോഫിയുടെ ഉള്ളിലുണ്ട്. അതൊക്കെ മാറ്റാനാണ് കേറ്റ് ഇവിടേക്ക് വന്നത്. പക്ഷെ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ സോഫിയ ഉറക്കത്തിലാണ്. ഇപ്പൊ മാരയെന്ന ഉറക്കത്തിലെ പിശാജ് സോഫിയെ കൊല്ലാനായി പതുക്കെ അടുത്തേക്ക് വരുന്നു. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഒരുവിധം പാടുപെട്ട് സോഫിയെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നു. എന്നെ നോക്കുമോളെ, നിന്റെ അമ്മ മരിക്കാൻ കാരണം നീയല്ല എന്ന് പറയുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ആ പിശാജ് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ സോഫിയയും കേറ്റിന്റെ അടുത്ത് പറയുന്നു, എന്റെ അമ്മയുടെ മരണത്തിന് കാരണം നിങ്ങളല്ല എന്ന് കേറ്റിനെ നോക്കി പറയുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ കണ്ണിലുണ്ടായിരുന്ന ചുവന്ന നിറം മാറി ശരിയാകുന്നു. അങ്ങനെയെല്ലാം അവസാനിച്ചു എന്നും കരുതി കുറച്ചു സമയം കഴിഞ്ഞ് അവിടെ ഇരുന്ന് കേറ്റ് ഉറങ്ങുന്നു. ഇപ്പോൾ സോഫിയുടെ അമ്മയുടെ പ്രേതം സ്വപ്നത്തിൽ വന്ന് എന്റെ മരണത്തിന് കാരണം നീയാണ്, എന്റെ മകൾ നിന്നോട് ക്ഷമിച്ചാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നു. ഇത് കണ്ട് ആകെ പേടിച്ച് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇവളുടെ മുന്നിൽ ഉറക്കത്തിലെ പിശാജ് പതിയെ പതിയെ അടുത്തേക്ക് വന്ന് ഇവളെ കൊല്ലുന്നതായി കാണിച്ച് ഈ മൂവി അവസാനിക്കുന്നു. ഗായ്സിന്റെ പാർട്ണർ പിക്കാച്ചുമായിട്ട് ചെറിയ പിണക്കത്തിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് പിക്കാച്ചു വിൽ കം സൂൺ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരായിരിക്കും. സീ യു ഗായ്സ്.